കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മൂന്നാറിലെയും കാന്തല്ലൂരിലെയും കാഴ്ചകളാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത്. ആ വീഡിയോസ് കണ്ടിട്ട് പലരും പറഞ്ഞു മൂന്നാറിലേക്ക് കാഴ്ചകൾ കണ്ട് മടുത്തു, ഇനി കുറച്ച് നാൾ യു കെയിലെ കാഴ്ചകൾ കാണിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പോർട്സ്മൗത്ത് എന്ന് പേരുള്ള ഒരു സ്ഥലത്തിലെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്കെന്തായാലും നേരെ ഈ ഫ്ലാറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയുള്ള കാഴ്ചകൾ ഒക്കെ ഒന്ന് കാണാം. ഇതൊരു ചെറിയ മാർക്കറ്റാണ് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഈ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് വരുന്നത്. മാർക്കറ്റിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഒരു കടയിൽ കയറി ഒരു സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഈ ഒരു സ്ഥലം ഒരു ഹൈ സ്ട്രീറ്റാണ്, അതായത് നല്ല ക്രൗഡഡ് ആയിട്ടുള്ള കുറേ കടകളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കയറേണ്ടുന്ന കട ഈ ഒരു സൈഡിലാണ്. അതിന് മുൻപായിട്ട് ഈ ഒരു ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു കടയെപ്പറ്റി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതൊരു ചാരിറ്റി ഷോപ്പാണ്, അതായത് നമ്മൾ യൂസ് ചെയ്തതോ യൂസ് ചെയ്യാത്തതോ ആയിട്ടുള്ള വസ്തുക്കൾ അവിടെ കൊണ്ട് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് വിൽക്കുകയും അതിൻ്റെ ലാഭം ചാരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യും. ഈ പ്രീമിയർ എന്ന ഷോപ്പിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. വേണ്ട ഈ ഒരു സംഭവം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കടയിൽ നിന്ന് വന്നത് കേട്ടോ. ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതിലെ ഫ്രഷ് ആയിട്ടുള്ളതാണ് സാധാരണ എല്ലാവരും കഴിക്കുന്നത്. ഇതിവിടെ ഫ്രോസൺ കണ്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങ് മേടിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഒന്നല്ല, കുറേ ഷോപ്പുകൾ ഇവിടെയുണ്ട്. ഈവൻ മലയാളീസ് നടത്തുന്ന ഷോപ്പുകളും ഈ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിലും ഇവിടെ കയറിയതുകൊണ്ട് ഞാൻ അങ്ങ് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മീനായാലും ബീഫായാലും ഈവൻ ഉണക്കമീൻ വരെ നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ മറ്റൊരു വശമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഇതുപോലുള്ള ബാഗും അതുപോലെ തുണികളും ഒക്കെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അത്ര ക്വാളിറ്റിയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നിരുന്നാൽ പോലും കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയുള്ള വസ്തുക്കൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മാർക്കറ്റിൽ ഇതുപോലെയുള്ള ടൂൾസും അതുപോലെ നമ്മൾ വീട്ടിൽ നിത്യവും ഉപയോഗിക്കാനായിട്ടുള്ള കുറേ വസ്തുക്കൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത വീട്ടിലെ ചെറിയ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ആ ഒരു വീട്ടിൽ ഉള്ളവർ തന്നെ അങ്ങ് ചെയ്യും. പുറത്തുനിന്ന് നമ്മുടെ നാട്ടിലെ പോലെ ആൾക്കാരെ അങ്ങനെ വിളിച്ച് ചെയ്യിപ്പിക്കാറില്ല. അവർ മറ്റുള്ളവരെ ഒന്നിലും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല എന്നു തന്നെയാണ് സത്യം. എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു കുറവായിട്ടാണ് ഈ ഒരു ഇംഗ്ലീഷുകാർ കൂടുതലും കാണുന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ ടെസ്കോ എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് കയറിയത്. ടെസ്കോ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ റെഡ്യൂസ്ഡ് ക്ലിയർ സെക്ഷനിൽ നമുക്ക് അത്യാവശ്യം വില കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചാരിറ്റി ഷോപ്പിൻ്റെ കേസ്. ആ ഒരു ചാരിറ്റി ഷോപ്പിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തതൊക്കെ ആയിരിക്കാം. എന്നിരുന്നാൽ പോലും നമ്മൾ കടകളിൽ വാങ്ങുന്നതിൻ്റെ പകുതിയുടെ പകുതി അല്ലെങ്കിൽ വളരെ വില കുറച്ച് നമുക്ക് ഇവിടുന്ന് വസ്തുക്കൾ വാങ്ങാനായിട്ട് സാധിക്കും. കൂടുതലും മലയാളീസ് ഡ്രസ്സൊന്നും ഇവിടുന്ന് എടുക്കാറില്ല. പക്ഷേ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകുന്നത് ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് എന്നതാണ് മറ്റൊരു സത്യം. പിന്നെ പൗൺ സ്ട്രെഷർ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ചൈനീസ് മേള അല്ലെങ്കിൽ അങ്ങനെയുള്ള കടകളൊക്കെ വരാറില്ലേ, റേറ്റ് വളരെ കുറവാണ്. പക്ഷേ ക്വാളിറ്റിയും അതുപോലെ വളരെ കുറവാണ്. എന്തായാലും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ എല്ലാ മലയാളീസും കയറി സാധനങ്ങൾ മേടിക്കുന്നത് ഇതുപോലെയുള്ള കടകളിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലെ കാഴ്ചകളും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഉള്ളത് അത്യാവശ്യം വലിയ ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്ക സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും. ഈവൻ തേയിലയും അതുപോലെ കാപ്പിപ്പൊടിയും ഉപ്പും പഞ്ചസാരയും അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൂടാതെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ കിച്ചണിൽ യൂസ് ചെയ്യുന്ന വസ്തുക്കളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഞങ്ങൾ ആദ്യം വന്ന സമയത്തേക്ക് ഇവിടുന്ന് വാങ്ങാറുണ്ടായിരുന്നു. പക്ഷേ വാങ്ങിയ പല വസ്തുക്കളും അധികം ലാസ്റ്റ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് അധികം സാധനങ്ങളൊന്നും വാങ്ങാറില്ല എന്ന് തന്നെയാണ് സത്യം. പിന്നെ ഇവിടെ എനിക്ക് കണ്ടതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവം ഇതാണ് കേട്ടോ. ഇത് എന്താണെന്നൊന്നും അറിയില്ല. അതേണ്ട ഇത് കണ്ടില്ലേ, ചെറിയ ബോക്സ് പോലെയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെറിയ എന്തൊക്കെയോ വസ്തുക്കളൊക്കെ ഇട്ട് വെക്കാൻ പാകത്തിലുള്ള സംഭവങ്ങളാണ്. അതെന്താണെന്നൊന്നും ക്ലിയറായിട്ട് ഐഡിയ ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വിളിച്ച ഫിഷ് ആൻഡ് ചിപ്സ് ചൂടാക്കി വന്നപ്പോൾ അതേണ്ട ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫിഷ് ആൻഡ് ചിപ്സ്. ഇവിടെ ഇന്ത്യൻസിന് അല്ലെങ്കിൽ ഏഷ്യൻസിനൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഫുഡിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫുഡാണ് കേട്ടോ. കാര്യം അത്യാവശ്യം സ്പൈസിയും ഒക്കെ ആയിട്ടുള്ളതാണ്. ഇത് ഫ്രഷ് ആയിട്ട് മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇത് ഫ്രോസൺ ആയതുകൊണ്ട് അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പിന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചു എന്നേ ഉള്ളൂ കടയിൽ കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ.
അങ്ങനെ അവിടെ നിന്ന് നേരെ ഇവിടെ തന്നെയുള്ള ഒരു ലോക്കൽ പാർക്കിലേക്ക് ഞങ്ങൾ വന്നു. ആ ഒരു ഫ്ലാറ്റിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിൽ മാത്രമാണ് ഈ ഒരു പാർക്കുള്ളത്. ഇവിടുത്തെ മിക്ക ഏരിയകളിലും ഇതുപോലെ പാർക്കുകളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ മുകളിൽ കാണുന്ന ആ ഒരു ബ്രിഡ്ജില്ല, അതൊരു മോട്ടോർ വേ ആണ്. ഈ ഒരു റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാനുള്ള വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അണ്ടർഗ്രൗണ്ടിലൂടെയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ ആ ഒരു വഴിയിലൂടെ നമുക്ക് പോകാം, ആ ഒരു കാഴ്ചകളും കൂടെ നമുക്ക് കാണാം. ഈ ഒരു റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കാണാനായിട്ട് മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട്. ഒരു ലേക്കും അതുപോലെ ഒരു ബ്രിഡ്ജ് കയറി നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ എറൗണ്ട് ഒരു 30 ഡിഗ്രി വരെ ആയി. നമ്മൾ അതിലും ചൂടുള്ള നാട്ടിൽ നിന്നാണ് കടന്നു വന്നതെങ്കിലും ഇവിടുത്തെ 30 ഡിഗ്രി പോലും ഇപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. നല്ല വെയിലും നല്ല ചൂടും ഉള്ളൊരു കാലാവസ്ഥയാണിപ്പോൾ. ഇവിടെയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു റോഡിനെ അപ്പുറത്തെ സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതേ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കെ. ഇതിനെ നമുക്കൊരു ലേക്ക് എന്ന് പറയാൻ പറ്റുമോ? ലേക്ക് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ലേക്ക് എന്ന് പറയുമ്പോൾ 4 സൈഡും ക്ലോസ്ഡ് ആയിരിക്കണ്ടേ? അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. പക്ഷേ ഇതിനെ നമുക്ക് ഒരു ലേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വലിയ ഒരു കനാൽ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം. പക്ഷേ എന്ത് ക്ലിയർ ആയിട്ടുള്ള ഒരു വാട്ടറാണ് നിങ്ങൾ നോക്കിക്കേ. പിന്നെ ഈ ഒരു ബ്രിഡ്ജ് കടന്നു വേണം നമുക്ക് ഇതിന് അപ്പുറത്തെ സൈഡിലേക്ക് വീണ്ടും പോകാനായിട്ട്. അതായത് നമ്മൾ വന്ന വഴിയല്ല, ഇതിൻ്റെ വേറൊരു സൈഡിലേക്ക്. ഈ ഒരു ബ്രിഡ്ജിന് മുകളിലും കയറിയുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ച് തരുന്നതായിരിക്കും. അതിനു മുൻപ് നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ വൃക്ഷങ്ങളും അതുപോലെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അധികം ഉള്ളിലേക്ക് പോകുന്നില്ല എങ്കിലും ആ ഒരു ഏരിയയും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതായത് അതേൻ്റെ ഈ ഒരു ഏരിയ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു റിവർ പോലെയാണ്. അങ്ങോട്ടേക്ക് എന്തായാലും പോകുന്നില്ല, കാര്യം അതിലും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ ഒരു ബ്രിഡ്ജ് കയറിയാണ് ഇനി അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് പോകേണ്ടുന്നത്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച ഒരു നല്ലൊരു കാഴ്ചയാണ്. പ്രധാനമായിട്ടും പോർട്സ്മൗത്തിലേക്ക് നേഴ്സുമാർ വരുന്നത് ഇവിടുത്തെ ഒരു QA ഹോസ്പിറ്റലിലേക്കാണ്, അതായത് ക്വീൻ അലക്സാണ്ട്ര ഹോസ്പിറ്റലിലേക്കാണ്. ഇവിടെ നിന്ന് ആ ദൂരെ കാണുന്ന ഒരു വലിയ ബിൽഡിങ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല, ആ ഒരു ക്യൂൺ അലക്സാണ്ട്ര ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ QA ഹോസ്പിറ്റലാണ് നിങ്ങളെ കാണുന്നത്. പോർട്സ്മൗത്തിലേക്ക് വരുന്ന നേഴ്സുമാർ, ഒരു പക്ഷേ QAയിലേക്ക് വരാനായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ നേഴ്സുമാരൊക്കെ നാട്ടിൽ നിന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ ഈ ഒരു ഏരിയ എങ്ങനെയാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതാണ് പോർട്സ്മൗത്തിലെ ഹിൽസി എന്ന് പറയുന്ന ഒരു സ്ഥലം. ആ ഒരു സ്ഥലത്തെ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത്. ഇതിന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ലേക്കും ഒക്കെയുണ്ട്. അവിടത്തേക്ക് നമുക്ക് പോയിട്ട് ആ ഒരു കാഴ്ചയും കൂടെ നമുക്കൊന്ന് കാണാം. അത്യാവശ്യം നല്ല വെയിലുള്ളത് കൊണ്ട് ഇവിടെ ഇംഗ്ലീഷുകാരൊക്കെ ഇപ്പോൾ പുറത്തും അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് കാണാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. ഇത് പ്രോപ്പർ പറയുവാണെങ്കിൽ ഹിൽസി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇതിനോട് ചേർന്ന് ഒരു കടലൊക്കെ ഉണ്ട്, ഇതിന് നമുക്ക് നടക്കാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ടൊരു പ്ലാനില്ല. ഈ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് തിരിച്ച് പോകാനായിട്ടാണ് പ്ലാന്. അപ്പോൾ ഞങ്ങൾ ബ്രിഡ്ജ് ഇറങ്ങി നേരെ താഴെ വന്നു. ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ എന്ത് മനോഹരമാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഞാൻ ഇതിനു മുമ്പുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ, പൊല്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ കുറവാണ്. ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ഒരു വർക്കിംഗ് ഡേ ആണ്, അതായത് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. അതുകൊണ്ടാണ് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്കധികം ആരെ കാണാനായിട്ട് സാധിക്കാത്തത്. സത്യത്തിൽ അവിടെ കുറേ കുട്ടികൾ എപ്പോഴും സൈക്കിളിൽ അഭ്യാസം കാണിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ പിന്നെ ഒരു ചെറിയ ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ലേക്കിനെ ക്രോസ് ചെയ്ത് ഇതുപോലെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഹൈറ്റൊന്നും ഉള്ള ബ്രിഡ്ജല്ല, ഒരു ജലനിരപ്പിന് ഒരു തൊട്ട് മേളിൽ നിൽക്കുന്ന ഒരു ബ്രിഡ്ജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഇവിടെ നിന്നുള്ളൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. നേരെ ദൂരെ നമുക്ക് ഒരു വലിയ ഒരു കുന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടുന്ന് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ കണ്ടത് ഇതേണ്ട രണ്ട് അരയന്നങ്ങൾ ഒരു മെയിലും ഫീമെയിലും ആയിരിക്കും. അതിൻ്റെ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ വരുവാണ് കേട്ടോ. ഈ ഒരു അരയന്നത്തിൻ്റെ വീഡിയോസ് സൈഡ് വ്യൂ ഒക്കെ നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പ് വ്യൂ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതേണ്ട എത്ര കുഞ്ഞുങ്ങളാണോ നോക്കിക്കേ.
കാണാൻ വളരെ മനോഹരമാണെങ്കിലും കുറച്ച് അഗ്രസീവായിട്ടുള്ള ഒരു ബേർഡാണ് ഈ ഒരു അരയന്നം എന്ന് പറയുന്നത്. അരയന്നത്തിൻ്റെ ആക്രമണത്തിൽ കുറേ പേർക്ക് പരിക്കുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇൻ്റർനെറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അരയന്നം കുറച്ച് സൈസുള്ള ഒരു ബേർഡാണല്ലോ, അതിങ്ങനെ നമ്മൾ കൊത്താനായിട്ട് പറന്നു വരുമ്പോൾ പേടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഓടുകയും അങ്ങനെ എവിടെയെങ്കിലും വീണ് ഫ്രാക്ചർ ആവുകയും ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അല്ലാതെ ഈ അരയന്നത്തിൻ്റെ അറ്റാക്കിൽ നിന്നല്ല കൂടുതലും അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് സത്യം. രണ്ട്, ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുട്ടികൾ എപ്പോഴും വന്ന് സൈക്ലിങ്ങും അതുപോലെ ഉള്ള അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സ്ഥലം. ഇന്ന് ഒരു വീക്കെൻഡ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ മുഴുവൻ കുട്ടികൾ സൈക്കിളിനകത്ത് പല അഭ്യാസങ്ങൾ കാണിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോയുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം.